അപകടത്തിൽ പരിക്കേറ്റ തന്നെ ആശുപത്രിയിൽ എത്തിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന തരത്തിൽ നടക്കുന്ന പ്രചരണങ്ങളെ വിമർശിച്ച് സംവിധായകനും നടനുമായ ജോയി മാത്യുവിനും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സനോജ്. താങ്കളെ ആശുപത്രിയിൽ എത്തിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്ന് സംസ്ഥാന പ്രാദേശിക നേതൃത്വമോ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും നേതാവോ പ്രവർത്തകനോ അവകാശപ്പെട്ടോ എന്നും ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തിന് മുന്നിൽ നൽകണമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ സനോജ് സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ പറയുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ജോയി മാത്യുവിന് ഒരു തുറന്ന കത്ത് എന്ന തലക്കെട്ടോടു കൂടിയാണ് പോസ്റ്റ് ആരംഭിക്കുന്നത്. മിസ്റ്റർ ജോയി മാത്യു, വാഹന അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന താങ്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവാനായി താങ്കളുടെ കർമ്മമണ്ഡലത്തിൽ തിരികെ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപകടത്തിൽപ്പെട്ട താങ്കളെ ആശുപത്രിയിൽ എത്തിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐയെ പരിഹസിച്ചും അധിക്ഷേപിച്ചും കൊണ്ടുള്ള താങ്കളുടെ കുറിപ്പ് മാധ്യമങ്ങൾ വഴി കാണുകയുണ്ടായി. ആദ്യം തന്നെ പറയട്ടെ, അപകട സ്ഥലത്ത് നിന്ന് താങ്കളെ ആശുപത്രിയിൽ എത്തിച്ച മനുഷ്യൻ ആരായാലും അയാളെ ഉദാത്തമായ മാനവിക മൂല്യത്തെ ഡിവൈഎഫ്ഐ ആദരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി താങ്കളെ ബാധിച്ച ഇടതുവിരുദ്ധത സമൂഹത്തിനൊരു പുതിയ അറിവല്ല. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലത്ത് ആ ഗവൺമെന്റിനെയും പാർട്ടിയെയും പുരോഗമന പ്രസ്ഥാനങ്ങളെയും പ്രകീർത്തിച്ച് സംസാരിച്ച നിങ്ങളിപ്പോൾ മോദിയെയും രാഹുൽ ഗാന്ധിയെയും തരം പോലെ പുകഴ്ത്തുകയും ഇടതു പുരോഗമന പ്രസ്ഥാനങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നത് ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യം നടക്കാതിരുന്നിട്ടുള്ള ഇച്ഛാഭംഗമാണോ എന്നറിയില്ല. എന്തായാലും വിഷയം അതല്ല. താങ്കളെ ആശുപത്രിയിൽ എത്തിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണെന്ന പ്രചരണം നടക്കുന്നുണ്ട് എന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. ആരാണ് അങ്ങനെ പ്രചരണം നടത്തുന്നത്? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രാദേശിക നേതൃത്വമോ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും നേതാവോ പ്രവർത്തകനോ അങ്ങനെ അവകാശപ്പെട്ടോ? ഉണ്ടെങ്കിൽ താങ്കൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ നൽകാവുന്നതാണ്. ഇടതുവിരുദ്ധ മെറ്റീരിയലുകൾ സർക്കാസം പോലെ ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും വ്യാജ ഐഡിയിൽ നിന്ന് വന്ന പോസ്റ്റുകളെ കുറിച്ചല്ല പറയുന്നത്. താങ്കളുടെ പുതിയ കൂടാരത്തിലെ ഐടി സെൽ പ്രോഡക്റ്റുകളെ കുറിച്ചുമല്ല. താങ്കളുടെ ആരോപണം സാധൂകരിക്കുവാൻ ജോയി മാത്യുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആണെന്ന് ഡിവൈഎഫ്ഐയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ എവിടെയെങ്കിലും പറഞ്ഞോ എന്ന് താങ്കൾ വ്യക്തമാക്കണം. ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പദ്ധതിയിലെ പൊതുച്ചോറിനെ പരിഹസിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞു ഒരു കൈയിൽ പൊതുച്ചോറും മറുകയിൽ കടാരയുമായി നടക്കുന്ന കൂട്ടർ എന്നാണ്. ഇതിനു മുൻപ് ഹൃദയപൂർവ്വം പദ്ധതിയെ പരിഹസിച്ച് പറഞ്ഞു കണ്ടത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. അവരുടെ കൂടാരത്തിലെ നിരന്തരം സമ്പർക്കം കൊണ്ട് കൂടിയാവണം നിങ്ങൾക്കും അതേ പദ്ധതിയോട് ഇപ്പോൾ പരിഹാസം. കേരളത്തിന്റെ എന്നല്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോലും ഏതെങ്കിലും യുവജന സംഘം ഇതുപോലെ ഒരു പരിപാടി ഇത്രയും കാലം തുടർച്ചയായി നടത്തി വിജയിച്ചിട്ടില്ല. കേരളത്തിലെ ലക്ഷക്കണക്കിന് വീടുകളിൽ നിന്ന് നല്ലവരായ അനേകം മനുഷ്യർ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നൽകിയ കോടിക്കണക്കിന് പൊതിച്ചോറുകളാണ് അശരണരായ അനേകം കോടി മനുഷ്യരുടെ വിശപ്പ് അകറ്റുന്നത്. അവരെയാണ് ജോയി മാത്യു അവഹേളിച്ചിരിക്കുന്നത്. ഫ്ളാറ്റിൽ നിന്ന് കാരവാനിലേക്കുള്ള ഓട്ടത്തിൽ എക്സ് നക്സലൈറ്റിന്റെ കണ്ണിൽ പെടാനിടയില്ലാത്ത സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെയും ആ പൊതിച്ചോറുകൾ നൽകുന്ന നന്മ നിറഞ്ഞ അനേകം മനുഷ്യരുടെയും അന്തസ്സിനെയാണ് നിങ്ങൾ അധിക്ഷേപിക്കുന്നത്. ആരുടെ കയ്യിലാണ് മിസ്റ്റർ ജോയി മാത്യു കടാരയുള്ളത്? രാഹുൽ ഗാന്ധി വയനാട്ടിൽ പര്യടനത്തിന് വരുമ്പോൾ ആനയിച്ചു കൊണ്ടുവരാനും പ്രസംഗിക്കാനുമുള്ളവരുടെ കൂട്ടത്ത് നിങ്ങളെയും കൂട്ടാറുണ്ടല്ലോ. ആ വേദിയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം താങ്കൾ പറഞ്ഞ കയ്യിൽ കടാരയുള്ള കൂട്ടത്തെ. ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 19 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കടാര കയറ്റി കൊന്നുകളഞ്ഞ ക്രിമിനലിനെ സംസ്ഥാന നേതൃസ്ഥാനം നൽകി ആദരിച്ചും കോൺഗ്രസ് വേദികളിൽ ആനയിക്കുന്നതും ആരാണ്? കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകളുടെ കത്തിമുനയിൽ 6 ഡസനോളം ജീവിതങ്ങൾ രക്തസാക്ഷിത്വം നൽകിയ പ്രസ്ഥാനത്തെ കുറിച്ചാണ് നിങ്ങൾ കൊലയാളികളുടെ കൂടാരത്തിൽ നിന്നും കൊണ്ട് കടാരയെ കുറിച്ച് പറയുന്നത്. ടോക്കിൻ കുഴലുമായി കാട്ടിൽ വിപ്ലവം ഉണ്ടാക്കാൻ പോയ ജോയി മാത്യുവിന് ശകലം പോലും ഉളുപ്പ് തോന്നുന്നില്ലേ ഇങ്ങനെ പറയാൻ? വിപ്ലവ സിംഹമേ, BJP വേദികളിലും കോൺഗ്രസ് വേദികളിലും താങ്കൾ മാറി മാറി നിരങ്ങിക്കൊള്ളൂ. പക്ഷേ അവരുടെ ഉച്ചിഷ്ടം തിന്നിട്ട് എല്ലിനിടയിൽ കുത്തുമ്പോൾ ഡിവൈഎഫ്ഐയുടെ മെക്കിട്ട് കയറാൻ വരണ്ട. ഇങ്ങനെയായിരുന്നു സനോജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്.